കുതിരാനിൽ ദേശീയപാതയിൽ വിള്ളലുണ്ടായതിൽ കരാർ കമ്പനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യം പരിഗണനയിലെന്ന് മന്ത്രി കെ രാജൻ 24നോട്. കരാർ കമ്പനിയുടെ വീഴ്ച ജില്ലാ ഭരണകൂടം പരിശോധിക്കും. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഉറപ്പാക്കുന്നതിനു മുൻപ് ടോൾ പിരിവ് തുടങ്ങിയ കമ്പനിയുടെ നടപടിയെ മന്ത്രി വിമർശിക്കുകയും ചെയ്തു. ശാസ്ത്രീയമായ പരിഹാരം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. അതിൽ എൻഎച്ച് അതോറിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് കരാർ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തട്ടിപ്പും ഇവിടെ വിലപ്പോവാനും അനുവദിക്കാനും നമുക്ക് കഴിയില്ല. അതുകൊണ്ട് വളരെ സ്ട്രോങ് ആയി ഇക്കാര്യത്തിൽ ഇടപെടണം എന്ന് തന്നെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഞങ്ങളെല്ലാം പങ്കെടുത്തുകൊണ്ട് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:30 ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉന്നതതല യോഗം വിളിക്കാൻ കളക്ടറെ ഇപ്പോൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ദുരന്ത നിവാരണത്തിൻ്റെ പ്രത്യേകതകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നോട്ടീസ് കൊടുത്ത് ഗൗരവമായി ആ യോഗം വിളിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ യോഗത്തിലേക്ക് 3 റിപ്പോർട്ടുകൾ ക്ഷണിച്ചിട്ടുണ്ട്. ഒന്ന് എൻഎച്ചിനോട് ഇതിൻ്റെ സുരക്ഷയെ സംബന്ധിച്ച് അവരുടെ വിശദാംശങ്ങളും അവരുടെ ധാരണകളും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. കളക്ടർ എഞ്ചിനീയറിംഗ് കോളേജിനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പരിശോധന നടത്താൻ പറഞ്ഞിട്ടുണ്ട്. തൃശൂർ പാലക്കാട് ദേശീയപാതയിൽ കുതിരാന് സമീപം റോഡിൽ വിള്ളൽ രൂപപ്പെട്ട സ്ഥലത്ത് മന്ത്രി കെ രാജനും കളക്ടർ കൃഷ്ണ തേജയും സന്ദർശനം നടത്തി. 3 മീറ്ററോളം ദൂരത്തിലാണ് റോഡിന്റെ വിള്ളൽ. കഴിഞ്ഞ വർഷം ഡിസംബറിൽ 2 മീറ്ററോളം ദൂരത്തിൽ വിള്ളൽ കണ്ടെത്തിയിരുന്നു. വിഷയം ചർച്ച ചെയ്യാൻ കളക്ടറുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരും. സൂരജ് സജി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി. സൂരജ്, ഇത്തരത്തിലുള്ള വിള്ളൽ കാണുന്നത് ഇത് ആദ്യമായല്ല. ഇത് ഈ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഉറപ്പാക്കുന്നതിന് മുൻപേ ടോൾ പിരിവ് തുടങ്ങിയെന്നുള്ള രീതിയിൽ മന്ത്രി വിമർശനവും ഉന്നയിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്നത്? അത്തരത്തിൽ തന്നെയാണ് സ്മിത. അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ ഒരുക്കുന്നതിന് മുൻപാണ്, അതായത് ഈ പാതയിൽ വഴിവിളക്ക് പോലുമില്ല, അത്തരത്തിൽ വൈദ്യുതി പോലും എത്തിക്കാതെയാണ് ഇത്തരത്തിൽ ടോൾ പിരിവ് നടത്തിയതെന്നുള്ള ഒരു വിമർശനമാണ് മന്ത്രി പങ്കുവെക്കുന്നത്. എന്തായാലും നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഡിസംബറിലാണ് ആദ്യമായി ഈ പാതയിൽ വിള്ളൽ കണ്ടെത്തുന്നത്. അന്ന് തന്നെ കരാർ കമ്പനിയോട് ഇക്കാര്യം പറഞ്ഞിരുന്നതുമാണ്. പക്ഷേ അന്ന് അവർ ഒരു താൽക്കാലിക പരിഹാരമായി ഇതിൻ്റെ ഈ ഭിത്തി, സംരക്ഷണ ഭിത്തി താൽക്കാലികമായി കിട്ടിയെങ്കിൽ പോലും അതിനൊരു പരിഹാരമായില്ല. തുടർന്ന് ജൂൺ 3 ഈ പാതയിൽ വീണ്ടും വിള്ളലുണ്ടാകും. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണിക്കുന്നത് പോലെ ഈ ഭാഗത്തായിരുന്നു ആദ്യം വിള്ളലുണ്ടായത് ജൂൺ 3. പക്ഷേ ആ സമയത്ത് അവർ ഒരു പ്രത്യേക മിശ്രിതം ഉപയോഗിച്ച് ഈ വിള്ളൽ അടയ്ക്കുകയും തുടർന്ന് ഈ പാറപ്പൊടി ഉപയോഗിച്ച് ഈ വിള്ളൽ അതിൻ്റെ മുകളിൽ, ആ മിശ്രിതത്തിൻ്റെ മുകളിൽ പാറപ്പൊടി വിതറുകയുമായിരുന്നു. അങ്ങനെ താൽക്കാലികമായി അവർ ആ വിള്ളൽ മറയ്ക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ചെയ്തത്. പക്ഷേ അതിനൊരു ശാശ്വത പരിഹാരം കാണാൻ സാധിച്ചിരുന്നില്ല. അതിൽ ആ വിഷയത്തിൽ ഇടപെടുന്നതിലും ജനപ്രതിനിധികളും പരാജയപ്പെട്ടു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വിമർശനം തന്നെയാണ്. അതുകൊണ്ടാണ് വീണ്ടും ഇത്തരത്തിൽ മാസങ്ങൾക്കിപ്പുറം വീണ്ടും ഇതേ സ്ഥലത്ത് തന്നെ വലിയ രീതിയിൽ ഇന്ന് വിള്ളൽ ഉണ്ടായിരിക്കുന്നു. നമ്മളിപ്പോൾ കാണുന്ന ഈ വിള്ളലെല്ലാം തന്നെ അത്തരത്തിൽ ഇന്ന് രൂപപ്പെട്ടതാണ്. ഈ മഴ ശക്തമായതോടുകൂടി ഈ വിള്ളൽ രൂപപ്പെടുകയായിരുന്നു. എടുത്തു പറയേണ്ടത് കുതിരാനിൽ നിന്ന് ഒരു 100 മീറ്റർ മാറി മാത്രമാണ് ഈ വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇതൊരു പാലമാണ്, കുതിരാൻ ഇറങ്ങി വരുന്ന സ്ഥലത്തേക്ക് നമ്മൾ കയറുന്ന ഒരു പാലത്തിലേക്കാണ്. ആ പാലത്തിനും കുതിരാൻ തുരങ്കത്തിനും ഇടയിലുള്ള ഭാഗത്താണ് ഇപ്പോൾ വിള്ളൽ ഉണ്ടായിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഭാഗത്താണ് സംരക്ഷണ ഭിത്തി ഉള്ളത്. ഇത് പ്രധാനമായും എടുത്തു പറയുന്നത് നേരെ, അതായത് ഈ പാലത്തിനൊക്കെ നമ്മൾ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുമ്പോൾ കുത്തനെ ഉയർത്തിയാണ് ഇതിൻ്റെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാറുള്ളത്. പക്ഷേ ഇതിപ്പോൾ വെറുതെ കല്ല് ചരിച്ച് പാകി ഒരു സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിരിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഈ മണ്ണ് ഈ വെള്ളം തട്ടുന്ന സമയത്ത് ഇടിഞ്ഞു താഴുന്നതെന്നാണ് ഇവ ഈ വിമർശനം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സംരക്ഷണ ഭിത്തി ഒരു നല്ല രീതിയിൽ, മികച്ച രീതിയിലുള്ള ഒരു സംരക്ഷണ ഭിത്തി ഒരുക്കിയാൽ മാത്രമാണ് ഇവിടെ ഈ ശാശ്വത പരിഹാരം ഈ റോഡിൽ ഉണ്ടാകൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പ്രദേശം ഒരു വളവ് കൂടിയാണ്. പെട്ടെന്ന് വേഗത്തിലെത്തുന്ന വാഹനങ്ങൾ ഈ റോഡിൽ ഒരു ചെറിയ പിഴവുണ്ടെങ്കിൽ പോലും അപകടത്തിൽപ്പെടുന്നതിനും സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് തന്നെ ആ വിമർശനങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു ഇന്ന് ഈ സ്ഥലം സന്ദർശിച്ച മന്ത്രി രാജൻ ഉൾപ്പെടെ വിമർശനങ്ങൾ നടത്തിയത്. എന്തായാലും അടിയന്തരമായി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ മന്ത്രി ഉൾപ്പെടുന്ന ഉന്നതതല സംഘം നടത്തിയിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ യോഗം ചേർന്ന് അത്തരം തീരുമാനങ്ങളിലേക്ക് പോകും സ്മിത. ശരി, സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.